മനസ്സ് വളരെ വിചിത്രമായ ഒരു കൃതിയാണ് ഈ മനസ്സ്. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ശരീരം പൂർണ്ണമായും ഈ മനസ്സിന്റെ ആഗ്രഹം നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി മനസ്സ് എന്തെങ്കിലും അരുതാത്തത് ചെയ്താലും ഓരോ വ്യക്തിയും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ മനസ്സ് ആരെയെങ്കിലും ശത്രുവായി കണ്ടാൽ ഓരോ വ്യക്തിയും അയാളെ ഇല്ലാതാക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മനസ്സ് ആരെയെങ്കിലും പ്രണയിച്ചാൽ അയാളുടെ സന്തോഷത്തിനായി എല്ലാ സീമകളും ലംഘിക്കുവാൻ തയ്യാറായിരിക്കുന്നു. പക്ഷെ ജീവിതം ആനന്ദപ്രദമാകണമെങ്കിൽ മനസ്സിൽ ഒന്നും അവശേഷിക്കുവാൻ പാടുള്ളതല്ല. ഈ ഓടക്കുഴൽ പോലെ ഉള്ളിൽ ഒന്നും തന്നെയില്ല. രാഗമില്ല, വിദ്വേഷവുമില്ല. ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ മാത്രമേ സംഗീതമുണ്ടാകൂ. അതുപോലെ തന്നെ മനസ്സിനെയും ഭാവനകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓർത്തുകൊള്ളൂ, മനസ്സിൽ ഭാരം നിറച്ചു ജീവിച്ചാൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കില്ല.